ക്രിസ്ത്യാനിയം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുടുംബം ഭൂമിയിലെ സ്വർഗം എന്നുള്ള വിഷയത്തിൻ്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചിന്തിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം സ്നേഹം കുടുംബത്തിൻ്റെ അടിസ്ഥാന ശില എന്നതിനെ കുറിച്ച് ചിന്തിച്ചു. നിസ്വാർത്ഥ സ്നേഹം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ജീവിതത്തിൽ എങ്ങനെ തക്ക തുണയായിരിക്കാം എന്നുള്ളതാണ് നാം ചിന്തിക്കുന്നത്. സ്നേഹരാഹിത്യമാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് നാം പറഞ്ഞു കേൾക്കാറുണ്ട്. ജീവിതത്തിൽ ഏറ്റവും ഡിപ്രഷൻ തരുന്നതാണ് മനുഷ്യൻ്റെ ഏകാന്തത. അതിന് പരിഹാരമായിട്ടാണ് ദൈവം മനുഷ്യന് തക്ക തുണയോ ഒരുക്കി കൊടുത്തത്. ദൈവം നൽകുന്നതാണ് തക്ക തുണ. നമുക്കറിയാം മൃഗജാലങ്ങളിൽ ജീവജാലങ്ങളിൽ ഇണകളുണ്ട്, എന്നാൽ മനുഷ്യനാണ് ദൈവം തക്ക തുണയെ ദൈവം നൽകിയിരിക്കുന്നത്. അത് ആദാം കണ്ടെത്തുകയായിരുന്നില്ല, ആദമിന് ദൈവം തന്നെ ഒരുക്കി കൊടുക്കുന്നതായിരുന്നു തക്ക തുണ. ജീവിതത്തിൻ്റെ വേദനകളിൽ, പ്രയാസങ്ങളിൽ, സന്താപ സന്തോഷ വേളകളിൽ, നിരാശ സമാധാന സന്തോഷ ആനന്ദ വേളകളിലെല്ലാം തക്ക തുണയായിരിക്കുക എന്നുള്ളതാണ് ഒരു തുണയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധി എപ്പോഴും പട്ടുമത്തിയായിരിക്കുകയല്ല ജീവിതം. ജീവിതം കാറ്റും കോളും ഒക്കെ നിറഞ്ഞ പ്രക്ഷുബ്ധമായ അന്തരീക്ഷമൊക്കെ ജീവിതത്തിൽ കടന്നു വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം പരസ്പരം കൈത്താങ്ങാകുക, പരസ്പരം താങ്ങാകുക, പരസ്പരം ആശ്വസിപ്പിക്കുക, പ്രോത്സാഹനം നൽകുക, ജീവിതത്തിൽ തറന്ന വേളകളിൽ എൻകറേജ് ചെയ്യുക, ധൈര്യം നൽകുക, പ്രത്യാശ നൽകുക, ഇതൊക്കെയാണ് ഒരു തക്ക തുണയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ തക്ക തുണയെന്നുള്ള ചിന്ത ചിന്തിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് നാം കുട്ടിക്കാലങ്ങളിൽ പഠിച്ചു വന്ന ഒരു നാടോടിക്കഥ ഇങ്ങനെ ഓർമ്മ വന്നു. മൺകട്ടയും കരിയിലയും കാശിക്ക് പോയ കഥ. ഒരു നല്ല തെളിഞ്ഞ സുപ്രഭാതത്തിൽ മൺകട്ട കരിയിലയോട് പറഞ്ഞു, ഇന്ന് നല്ല തെളിഞ്ഞ ആകാശമാണല്ലോ, നമ്മുടെ യാത്രയ്ക്ക് വഴിമുടക്കൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഏറെ നാളായ നമ്മുടെ അഭിലാഷം പോലെ നമുക്കിന്നൊരു കാശിക്ക് യാത്രയായാലോ. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ച് പരസ്പരം കളിയും ചിരിയുമായി കഥകൾ കാതോട് കാത് കിന്നാരം പറഞ്ഞ് രണ്ടുപേരും കാശിക്ക് യാത്രയായി. പോകുന്ന വഴികളിൽ പെട്ടെന്നാണ് ആകാശം മേഘാവൃതമായി, പ്രക്ഷുബ്ധമായ അന്തരീക്ഷമുണ്ടായി. പെട്ടെന്ന് കാറ്റ് വീശാനിടയായി. കാറ്റ് വീശാനിടയായപ്പോൾ കരിയിലേക്ക് നിലനിൽപ്പില്ല, കരിയിൽ പറക്കാൻ ആരംഭിച്ചു. കരിയിലയുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോയി. ഈ തിരിച്ചറിഞ്ഞ മൺകട്ട കരിയിലയുടെ സഹായത്തിനായിട്ട് എത്തി, പരസ്പരം സംരക്ഷണമൊരുക്കി, കരുത്തേറി, പറന്നുപോകാനിടയാകാതെ തൻ്റെ മുകളിൽ ഒരു കവചം പോലെ മൺകട്ട കരിയിലേക്ക് സുരക്ഷ കവചം ഒരുക്കി. ആ കാറ്റ് നിന്നു. കാറ്റിന് ശേഷം അവർ സന്തോഷത്തോടെ വീണ്ടും കാശിക്ക് യാത്രയായി. പെട്ടെന്നാണ് ആകാശം മേഘാവൃതമായി, തുള്ളിക്കൊരു കുടം പേമാരി പോലെ മഴ പെയ്യുവാൻ ഇടയായി. അന്നേരം മൺകട്ടയുടെ അവസ്ഥയോ വളരെ പരിതാപകരമായി. മൺകട്ടയ്ക്ക് നിലനിൽപ്പാതെ ഇല്ലാതായി, അതിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുമെന്നായി. രണ്ടുപേരും നമുക്കറിയാം, കരിയിലയും മൺകട്ടയും രണ്ടും ബലഹീനരാണ്. ഒന്നിൻ്റെ കരുത്തില്ല, നിൽപ്പാൻ കഴിയത്തില്ല. ആ സമയത്ത് കരിയില മൺകട്ടയ്ക്ക് കരുത്തായി, തനിക്ക് സുരക്ഷാകവചം ഒരുക്കി. ഒരു കൊച്ചു നാടോടിക്കഥ. ഇതിലെന്തിരിക്കുന്നു എന്ന് നാം ചിന്തിക്കാറ്. പക്ഷെ അതിനകത്തൊരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതുപോലെയാണ് പരസ്പരം ദമ്പതികൾ. നമ്മൾ എത്ര കരുത്തരാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മളിങ്ങ് ക്ഷീണിച്ചു പോകാറുണ്ട്, ബലഹീനരാകാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ജീവിതം മടുത്തു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ പരസ്പരം കരുത്താകുക, കൈത്താങ്ങാകുക, ആശ്വാസം നൽകുക, എൻകറേജ് ചെയ്യുക, ഇതൊക്കെയാണ് തക്ക തുണ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജീവിതത്തിൻ്റെ പ്രക്ഷുബ്ധ വേളകളിൽ പരസ്പരം കൈത്താങ്ങാകുക. കരിയിലയും മൺകട്ടയും രണ്ടും ബലഹീനരാണ്. ഒരാളുടെ ബലഹീനത മറ്റൊരാൾക്ക് കരുത്തായതുപോലെ, ബലഹീനതയ്ക്ക് തുണയായതുപോലെ നമുക്കറിയാം ദമ്പതികൾ. നമ്മൾ പറയാറുണ്ടല്ലോ ബെറ്റർ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ, പലപ്പോഴും ഒരാൾക്ക് കരുത്താകുക, ഒരാളുടെ ബലമെന്ന് പറയുമ്പോൾ മറ്റൊരാൾ അവരുടെ ബലഹീനതയെ പൂരിപ്പിക്കുക. അതിനാണ് നമ്മൾ പറയുന്നത് പരസ്പര പൂരകങ്ങളാകുക. അതാണ് കുടുംബജീവിതത്തിൻ്റെ ശ്രേഷ്ഠത. പരസ്പരം ഐക്യത, പരസ്പരം കരുതൽ, പരസ്പരം ഷെയറിങ്, പരസ്പരം ഉള്ള ആശ്വസിപ്പിക്കൽ, ധൈര്യം, പ്രശംസ, പ്രോത്സാഹനം, ഇതെല്ലാം കൂടെ ഒത്തിണങ്ങുമ്പോഴാണ് തക്ക തുണയാണ്. നാം പറയാറില്ലേ, കേൾക്കാറുണ്ടല്ലോ, ഒരു പുരുഷൻ്റെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുമ്പോൾ അവൻ്റെ വിജയത്തിന് വലിയ ഒരു സ്ത്രീ കാണും. തിരിച്ചു, ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുമ്പോൾ അവളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പങ്കാളി പുറകിൽ കാണും. അപ്പോൾ പരസ്പരം കരുത്താകുക, പരസ്പരം താങ്ങാകുക, ഇതൊക്കെയാണ് കുടുംബജീവിതത്തിൽ തക്ക തുണ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജീവിതത്തിൻ്റെ നിരാശവേളകളിലും സന്താപ വേളകളിലും സന്തോഷ വേളകളിലൊക്കെ ആശ്വാസം പകർന്ന് ധൈര്യം നൽകി, കരുത്ത് നൽകി, ജീവിതത്തിൻ്റെ വേള ആശ്വാസം ഇല്ലാത്ത അല്ലെങ്കിൽ തളർന്നു പോകുന്ന വേളകളിൽ ആശ്വാസം നൽകി ധൈര്യപ്പെടുത്തുന്ന തക്ക തുണകളായിരിക്കാൻ നമുക്ക്
നമ്മെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുക. 1912 നടന്ന കപ്പൽ ദുരന്തം, ടൈറ്റാനിക് കപ്പൽ ദുരന്തം, ചരിത്രത്തിലെ വളരെ വേദനാജനകമായ ചരിത്രത്തിൻ്റെ ഓർമ്മക്കുറിപ്പായി ശേഷിക്കുമ്പോൾ, അതിൽ സ്നേഹത്തിൻ്റെ, പരസ്പര കരുതലിൻ്റെ, തക്ക തുണ എന്നുള്ളതിൻ്റെ ഒക്കെ ഒരാശ്വാസകരമായ സന്തോഷത്തിൻ്റെ ഒളിമങ്ങാത്ത ഓർമ്മയുമായിട്ട് ഒരു ദമ്പതികളെ നമുക്കത് അതിനകത്ത് കാണാൻ കഴിയും. ആ കപ്പൽ ദുരന്തത്തിൽ കുറച്ച് ലൈഫ് ബോട്ടുകൾ മാത്രമേ ഉള്ളായിരുന്നു. ആ ലൈഫ് ബോട്ടുകൾ ലഭിച്ചവരൊക്കെ രക്ഷപ്പെടാനുള്ള തത്രപ്പാടിൽ ആയിരുന്നു. ആ സന്ദർഭത്തിൽ ക്യാപ്റ്റൻ സ്മിത്ത് ഏറ്റവും അവസാനം ശേഷിച്ച ഒരു ലൈഫ് ബോട്ട് മിസ്റ്റർ സ്ട്രൗസിന് നൽകിയിട്ട് രക്ഷപ്പെടാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം തൻ്റെ പ്രേമഭാചനത്തിന് ആ ലൈഫ് ബോട്ട് നൽകിയിട്ട് തൻ്റെ പ്രേമഭാചനത്തിന് ഒരു അന്ത്യചുംബനവും നൽകി അവളോട് പറഞ്ഞു, നീ സ്നേഹബുദ്ധിയെ അവളെ ഉപദേശിച്ചു, നീ രക്ഷപ്പെട്ടുകൊള്ളുക, നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി സന്തോഷത്തോടെ നീ ജീവിച്ചുകൊള്ളുക. ഇഷിദോർ സ്ട്രൗസ് തൻ്റെ പത്നി, പ്രിയ പത്നി പറഞ്ഞു, ഈ ജീവിതത്തിൻ്റെ ഇത്രയും ദീർഘനാളുകളിൽ നാം ഒന്നിച്ചായിരുന്നു ഈ ജീവിതയാത്രയിൽ, നമ്മുടെ ജീവിതയാന യാത്രയിൽ നാം ഒന്നിച്ച് പങ്കാളികളായിരുന്നു. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷ സന്താപ വേളകളിലൊക്കെ കൈവിരിയാത്ത ഇണക്കിളികളെ പോലെ നാം മുൻപോട്ട് പോയി. പക്ഷേ ഈ ജീവിതത്തിൻ്റെ നിർണായക വേളയിൽ ഈ നീർക്കയത്തിൽ അങ്ങയെ തനിച്ചാക്കിയിട്ട് എനിക്കൊരു ജീവിതം വേണ്ട, അങ്ങയോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ മുങ്ങിത്താഴ്ന്ന ഈ കപ്പലിൽ അങ്ങയോടൊപ്പം അവസാന സമയത്തും ഞാനുണ്ടായിരിക്കും. പല പ്രാവശ്യം അദ്ദേഹം അവളെ മുൻപോട്ട് അല്ല രക്ഷപ്പെട്ടുകൊള്ളാൻ അദ്ദേഹം സ്നേഹബുദ്ധിയാ തൻ്റെ പ്രിയ പത്നിയെ ഓർപ്പിച്ചെങ്കിലും അവളതിന് തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ കരം പിടിച്ചിട്ട് അവൾ പറഞ്ഞു, കാർമികൻ ആ വിവാഹവേളയിൽ നമ്മളോട് എന്താ പറഞ്ഞത്, നമ്മളോട് ആ വിവാഹവേളയിൽ ഓർപ്പിച്ചില്ലേ മരണം വരെയും നിങ്ങൾ പിരിയരുന്ന്, ഈ മരണത്തിൽ അങ്ങേ തനിച്ചാക്കിയിട്ട് എനിക്ക് ഒരു ജീവിതത്തിൻ്റെ ആവശ്യമില്ല, അങ്ങനൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അവൾ തനിക്ക് ലഭിച്ച ആ ലൈഫ് ബോട്ട് മറ്റൊരാൾക്ക് നൽകി തൻ്റെ പ്രിയ പതിയോട് ചേർന്ന്, തൻ്റെ പ്രിയ ഭർത്താവിനോട് ചേർന്ന് കരം കോർത്ത് ആ മുങ്ങിത്താഴുന്ന കപ്പലിൽ പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ആ ദമ്പതികൾ നീർക്കയത്തിലേക്ക്, നിലയില്ലാത്ത ആ കയത്തിലേക്ക് മുങ്ങിത്താ. സ്നേഹത്തിൻ്റെ ഒരു ഓർമ്മയാണ് നമുക്കവിടെ നൽകുന്നത്. മരണത്തിലും കൈവിടാത്ത സ്നേഹത്തിൻ്റെ ഒരു ഒരു ഒളിമങ്ങാത്ത ഒരു ചെപ്പ് നമുക്കവിടെ കാണാൻ കഴിയും. പ്രിയരെ, ഈ ഒളി ഇങ്ങനെ ദൈവവചനത്തിൽ നമുക്ക് തക്കതുണ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ വേദനാജനകമായ വേളകൾ കൈവിടാതെ നമ്മെ സഹായിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ ദൈവം നമുക്ക് തക്ക തുണകളെ ഒരുക്കിയിട്ടുണ്ട്. എന്തിനാ, ദൈവത്തിൻ്റെ ഇങ്ങനെയുള്ള വേളകളൊക്കെ നമുക്ക് സഹായമായി, നമുക്ക് കൈത്താങ്ങലായി, നമുക്ക് ആശ്വാസമായി, നമുക്ക് പ്രാർത്ഥനയുടെ പിൻബലമായി, കരുതലായി, കൈത്താങ്ങായി, ദൈവം കൂട്ടിച്ചേർത്ത ഇണകൾക്കായി, തുണകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതവും ഇതുപോലെ നമ്മുടെ ഇണയാളികൾക്ക്, നമ്മുടെ ലൈഫ് പാർട്ട്ണർക്ക് ഒരു തക്കതുണയായി വർത്തിപ്പാൻ നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് കുടുംബം മനോഹരമാക്കുവാൻ, സ്വർഗമാക്കുവാൻ ഉള്ള നമ്മുടെ പങ്കാളിത്തം, നമ്മുടെ ഭാഗം നമുക്ക് നന്നായി ചെയ്യാം. കർത്താവിൻ്റെ വരവിൽ നമ്മുടെ കുടുംബങ്ങൾ ഭൂമിയിലെ സ്വർഗമായി ദൈവസന്നി വെളിപ്പെട്ടു വരിക. നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്, ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.